ഭയവിഹലമായ ഒരു അന്തരീക്ഷമാണ് ലോകം മുഴുവൻ വീണ്ടും വ്യാപിക്കുന്നത്. കൊറോണ വൈറസ് വ്യാപനം വർദ്ധിക്കുന്നു. മൂന്നാം തരംഗം ലോകമാകെ അടിച്ചുയരുന്നു. രോഗം വല്ലാതെ വ്യാപിക്കുന്നു. ജില്ലകൾ തിരിച്ചുള്ള, പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്കുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഭീതിജനകമായ ഈ അന്തരീക്ഷത്തിൽ ഒരു പുതിയ വാർത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. എന്താണ് ആ വാർത്തയെന്നറിയാമോ? കോവിഡിനെ ഒരു ഫ്ലൂവായിട്ട് കാണണം, മാസ്ക് ധരിക്കുന്നത് ഒഴിവാക്കണം, റെസ്ട്രിക്ഷൻസ് മാറ്റണം, സാധാരണ ഒരു വൈറൽ പനി പോലെ അതിനെ കാണണം. പ്രിയമുള്ളവരെ, കോവിഡിൻ്റെ ആരംഭം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യമാണ്. ഇതൊരു സാധാരണ പനിയായിട്ട് ഇതിനെ കാണണം, ചികിത്സിച്ച് വഷളാക്കരുത്. ഇതിനു വേണ്ടത് പ്രതിരോധം വർദ്ധിപ്പിക്കുകയാണ്. ചൈതന്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആൻഡ് യോഗ സെൻറ്റർ ആരംഭിച്ച ഇമ്മ്യൂണിറ്റി ഫിക്സിംഗ് പ്രോഗ്രാം ധാരാളം ആളുകൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്? ഇത് വാസ്തവത്തിൽ യഥാർത്ഥ പാൻഡമിക് എന്ന് പറയുന്നത് വൈറസ് അല്ല, മറ്റടിസ്ഥാനപരമായ ജീവിതശൈലി മാറ്റത്തിലുണ്ടായ രോഗങ്ങളാണ്. ലോകത്തെങ്ങും ജനതയുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്പാനിഷ് ഫ്ലൂ വ്യാപിച്ചപ്പോൾ നമ്മളത് കണ്ടു. പട്ടിണിയും ദാരിദ്ര്യമായിരുന്നു ഇമ്മ്യൂണിറ്റി കുറയുന്നതിനുള്ള കാരണം. ന്യൂട്രീഷൻസ് ഡെഫിഷ്യൻസി ആയിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ, ആധുനികകാല ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് റിച്ച് ഫുഡ് കൊണ്ട്, എല്ലാം ഫാക്ടറിയിലുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ കൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷി വല്ലാതെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, നിരവധി രോഗങ്ങൾക്കായി നാം കഴിക്കുന്ന നിരവധിയായ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നു. മരുന്നില്ലാതെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്കറിയാം, എങ്കിലും ആളുകൾ ഇത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ പറയുന്ന റെസ്ട്രിക്ഷൻസ് മാറ്റണം, ഇത് ഫ്ലൂ ആയിട്ട് കാണണം. ഉറപ്പായി ഞങ്ങൾ മുമ്പ് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു സാധാരണ പനിയായി കാണുകയാണ് വേണ്ടത്. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. വൈറസുകൾ മാറി മാറി വരും, ബാക്ടീരിയകൾ മാറി മാറി വരും, പുതിയ പുതിയ രോഗങ്ങൾ ആവിർഭവിക്കും. പക്ഷേ ആ രോഗങ്ങൾക്കൊക്കെ വാക്സിൻ എടുത്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതുന്നെങ്കിൽ അപകടകരമായൊരവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ പോവുകയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ആഹ്വാനം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ആരോഗ്യവകുപ്പും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ രോഗത്തിൻ്റെ വ്യാപനം കൂടുമ്പോൾ ഭയഭീതിയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. പ്രിയമുള്ളവരെ, എങ്ങനെയായാലും 10-80% ആളുകളിലേക്ക് ഈ രോഗം എത്തുകയും, അതാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ പലരും പറയുന്നത്. നിങ്ങൾ എങ്ങനെ തടയാൻ ശ്രമിച്ചാലും ഈ രോഗം ധാരാളം ആളുകളിലേക്ക് വരികയും പോവുകയും ചെയ്യും. എന്താണ് ഇതിനെ അതിജീവിക്കാൻ ചെയ്യേണ്ടത്? നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഉണർത്തി അത് ശരീരത്തിന് ഇവിടെ ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ശരീരത്തെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും പറയുന്നത് ഇത് ഫ്ലൂവിനെ കൈകാര്യം ചെയ്തതുപോലെ കാണേണ്ടതുണ്ട്, മാസ്കുകൾ മാറ്റേണ്ടതുണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മുടെ രാജ്യത്തെയല്ല, വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പുകൾ, ഗവൺമെൻറ്റുകൾ പറയുന്നത് തുടരുക തന്നെയാണ്, ഇന്നും മാർഗമുള്ളൂ, നിയമം ലംഘിക്കാൻ പാടില്ലല്ലോ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പോലീസാണ്, നിങ്ങൾ മാസ്ക് എങ്ങനെ വെക്കണം, ആരോഗ്യവകുപ്പ് ആളുകൾ പറയുന്നു. പക്ഷേ ഇതൊക്കെ ധരിച്ചിട്ടും രോഗം കൂടുന്നു. ഈ കോവിഡിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ ഒരു വിദേശത്തു നിന്ന് വന്നൊരാൾ അവരെ വിളിച്ച ചീത്തയ്ക്ക് കണക്കും കയ്യുമുണ്ടോ? ആളുകളെല്ലാം അവരെ എപ്പോൾ കണ്ടാലും വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിയുമായിട്ടിറങ്ങി. നിങ്ങളാണ് ഈ രാജ്യം മുഴുവൻ ഈ രോഗം പരത്തിയത്. അന്നു മുതലുള്ള കേട്ടാൽ ചിരി നമുക്കുണ്ടാകും. അന്നു മുതലുള്ള കണക്കുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ആദ്യത്തെ കണക്കുകൾ, ഒരാൾക്ക് രോഗം വരുന്നു, അവരുടെ റൂട്ട് മാപ്പ് നോക്കുന്നു, അവരെ കൊണ്ടുപോകുന്നു, അവിടെയും ഇവിടെയും അവരെവിടൊക്കെ പോയെന്ന് നോക്കുന്നു. ചില രോഗം വന്നവർ വെളിയിൽ വന്നാൽ അവരെ ഓടിച്ചിട്ട് പോലീസ് പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഇതുപോലുള്ള ആശുപത്രികൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു, ആളുകളെ താമസിപ്പിക്കുന്നു. ഇപ്പോൾ ഒന്നുമില്ല,
ഞങ്ങളുടെയൊക്കെ കുറേ നഷ്ടം മാത്രം ഞങ്ങൾക്കുണ്ടായി. ആ സാഹചര്യങ്ങളെ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് എത്ര മാറിയിരിക്കുന്നു. ശരിയാണ്, ഒരു കാര്യം ശരിയാണ്, പുതിയ ഒരു പാൻഡമിക്കിനെ നേരിടാൻ എങ്ങനെയെന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ അന്നും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇങ്ങനെയല്ല ഇതിനെ നേരിടേണ്ടത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് രോഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ശരീരത്തിന് രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയും. ശരീരത്തിൻ്റെ ഈ സഹജമായ അവസ്ഥയെ മനസ്സിലാക്കുകയും അതിന് ശരീരത്തെ പ്രാപ്തമാക്കുകയും ആണ് വേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെ, ഇതൊരു ഫ്ലൂ ആണ്, അങ്ങനെ ഇതിനെ കാണണം, ഒരു പനിയാണ്. വിവിധ കാലാവസ്ഥാ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞവരിലുണ്ടാകുന്ന ഈ രോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോകും. രോഗം വരുന്നുവെന്ന് പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല, അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്. ഞങ്ങൾ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിസ്സാരമായി ഈ പ്രശ്നത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. മറ്റ് ഗ്രൂപ്പുകളിലേക്ക് കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.